शंकराचार्य मध्यमाम् अस्मात् आचार्य पर्यन्ताम् वंदे गुरु परंपराम् എന്റെ ഗുരുജിക്കും എന്റെ എല്ലാ ഗുരുക്കന്മാർക്കും പാദപ്രണാമം. ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് ഗുരുജി പറഞ്ഞുതന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന് പറഞ്ഞതാണ്. അത് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാം. ഇന്ന് എന്നോട് ഗുരുജി പറഞ്ഞത് സേവനത്തെക്കുറിച്ച് പറയാനാണ് ഗുരുജി എന്നോട് പറഞ്ഞു വെച്ചത്. എന്താണ് സേവനം? നമുക്ക് ലോകത്തിൽ എന്താ പല രീതിയിൽ നമുക്ക് സേവനം ചെയ്യാം അല്ലേ? എന്താ നമുക്ക് എന്താ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല അല്ലേ? നമുക്ക് എപ്പോഴും എന്താ സന്തോഷം, നമ്മളെപ്പോഴും സന്തോഷമാണെന്ന് ചിന്തിക്കണം അല്ലേ? ആ സന്തോഷത്തോടുകൂടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അല്ലേ? അല്ല ആ ഇത് ചെയ്യണ്ടേന്ന് വെച്ചിട്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ നമുക്ക് എന്താ നമ്മളൊരു ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ എന്താ ഓ അവർക്ക് ഞാൻ എത്രമാത്രം സഹായം ചെയ്ത് നമുക്ക് എത്രമാത്രം എൻ്റെ മനസ്സിന് എത്ര സന്തോഷമുണ്ട് അല്ലേ? നമുക്കെന്താ നമ്മുടെ വാക്കുകളിൽ കൂടെ നമുക്ക് സഹായിക്കാം അല്ലേ? നമ്മുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് നമുക്ക് സഹായിക്കാം. എന്താ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ദേഷ്യത്തിൽ നമ്മൾ നിൽക്കുക, അപ്പോൾ അവരുടെ മനസ്സിൽ എത്രമാത്രം എന്താ ഓ അവരെ കണ്ടതുകൊണ്ട് ഇന്ന് ഒരു സുഖവുമില്ല, ഇന്ന് ഒരു ഇതുമില്ല എന്നൊക്കെ പറയില്ലേ? അതും നമ്മളെന്താ സേവനം ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ പുഞ്ചിരി നമ്മൾ ദാനം ചെയ്യുകയാണ് അവിടെ അല്ലേ? അതൊക്കെയാണ് എന്താ ഗുരുജി പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നെന്താ നമുക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാം. സേവനം നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? ഭക്ഷണം കൊടുക്കാം അല്ലേ? മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ അല്ലേ? പൈസ കൊടുത്ത് നമുക്ക് സഹായിക്കാം അല്ലേ? എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് അല്ലേ ഓരോരുത്തർ അല്ലേ? ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അതുപോലെ പ്രളയം വന്ന സമയത്ത് എന്തൊക്കെ രീതിയിൽ ഓരോരുത്തരും അനുഭവിച്ചു, അവരെയൊക്കെ നമുക്കെന്താ പലരും പല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴെന്താ ഈ സ്കൂൾ കുട്ടികൾക്ക് തന്നെ പല സ്ഥലത്തും എന്താ ഫോണുകളില്ലാത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? ഈ കൂലിപ്പണിക്ക് പോയ അമ്മമാരും എല്ലാവരും അമ്മയും അച്ഛനൊക്കെ അവർക്കൊന്നും അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ എത്ര പേരാണ് അവർക്ക് ഫോണ് നൽകി, ടി വി നൽകി, എത്ര പേര് അവരെ സഹായിച്ചു അല്ലേ? അതൊക്കെയാണ് എന്താണോ അവർക്ക് വേണ്ടത് അത് നമ്മളവർക്ക് ചെയ്തു കൊടുക്കണം. നമ്മൾ അറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കണം, അല്ലാതെ പറയാൻ ഇടവരരുത്. നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കാം, പുഞ്ചിരിയായിട്ട് കൊടുക്കാം, പൈസയായിട്ട് കൊടുക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്കെന്താ സേവനം നമുക്ക് ചെയ്യാം അല്ലേ? എന്താ നമ്മുടെ സേവനം ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ഞാൻ എന്ന ഭാവം അവിടെ ഇല്ലാതാക്കുകയാണ് അല്ലേ? എന്താ ഞാൻ എന്തോ വലിയ സംഭവമാണ്, എന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതെന്താ ഈ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ ആ ശരീരത്തിൽ നിന്ന് അത് അലിഞ്ഞ് പോവുകയാണ്. അതുപോലെ അഹന്ത, എന്താ അഹം ഭയങ്കരമായിട്ട് അഹങ്കാരം ഈഗോയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, അത് പോയാൽ തന്നെ എന്താ അത് അലിഞ്ഞു പോകും. നമ്മളിത് ചെയ്യുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാം ഇതൊക്കെ അലിഞ്ഞു പോകും. അതാണ് നമ്മളെന്താ സേവനം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഓൾറെഡി നമ്മളെന്താ നമ്മളും അതിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ സേവനം ചെയ്യുന്നത് അല്ല. നമ്മുടെ എന്താ നമ്മൾ അറിഞ്ഞ് ചെയ്യുക അല്ലേ? നമുക്കുള്ളത് എന്താ നമുക്ക് എല്ലാവർക്കും സേവനം ചെയ്യാമല്ലേ? അതുപോലെ തന്നെ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഓരോ പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലേ? നമുക്ക് 10 പേരോട് നമുക്കത് പറയാൻ പറ്റിയ എന്താ ഗുരുജിയുടെ അനുഗ്രഹം നമുക്കെന്താ ഈ മുത്തുപോലെ ഇങ്ങനെ ഒഴുകി 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 നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കൊക്കെ ഗുരുജി വന്നിരിക്കൂലേ. ഇനി ആരെന്ത് പറഞ്ഞോട്ടെ, ഇനി ഇയാൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആളാണ് ഇയാളോട് മാത്രമേ പറയാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവരോടും പറയാം. ആർട്ട് ഓഫ് ലിവിങ് അറിയാത്തവരുടെ എന്താ മനസ്സിലേക്കും എല്ലാം എന്താ ആർട്ട് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമുക്ക് എത്തിക്കാം. അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ നമ്മളെക്കുറിച്ച് മോശം ചിന്തിച്ചാലും ഒരു കുഴപ്പമില്ല. നമ്മൾ പക്ഷേ എന്താ നമുക്കുള്ള അറിവ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എന്താ കൊടുക്കണം അല്ലേ? ഇപ്പം ആർട്ട് ഓഫ് ലിവിങ് പോയാൽ തന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഈ സേവനം തന്നെ എന്താ ഒരുപാട് രീതിയിൽ നമുക്ക് അവിടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? ആർട്ട് ഓഫ് ലിവിങ് തന്നെ എന്തോരം പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ സേവനം അതൊരു ലക്ഷ്യബോധത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്താ ജീവിത വിജയം ഉറപ്പാണ് അല്ലേ? നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കോളൂ, അത് നമുക്ക് നൽകും അല്ലെങ്കിൽ നമ്മളെ തേടി വരും ആ ലക്ഷ്യബോധം അല്ലേ? നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളെപ്പോഴും എന്താ അത് മനസ്സിൽ തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്താ അത് നമുക്ക് അത് നമ്മളെ തേടി വരും അല്ലേ? അതുപോലെ തന്നെ എന്താ നമുക്കുള്ളതൊക്കെ എന്താ ഇത് എനിക്കുള്ളതൊക്കെ ഞാൻ സേവനം ചെയ്യും മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തവർക്ക് അല്ലേ? ഒന്നും എന്താ പറയുക കഴിവില്ലാത്തവർക്കൊക്കെ ഞാൻ ഇത് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കുള്ളതൊക്കെ ഞാൻ എന്താ സേവനം ചെയ്യും അല്ലേ? എന്താ
ചിലപ്പോൾ എന്താ ഉള്ളവൻ ചിലപ്പോൾ എന്താ ഒന്നും സേവനം ചെയ്യണമെന്നില്ല അല്ലേ. എന്നാൽ ഒട്ടും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ എന്താ സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക അല്ലേ, ഇറട്ടിയായിട്ട് ഇറങ്ങുക അല്ലേ. എന്താ അതാണ് അവനാണ് എന്താ ഏറ്റവും വലിയ സമ്പന്നൻ അല്ലേ. എന്താ നമുക്കുള്ളതൊക്കെ എന്താ നമ്മൾ അറിഞ്ഞ് സേവനം ചെയ്യണം. അതാണ് എന്താ ഗുരുജി പറയുന്നത്, അവനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ, അവനെന്താ ജീവിതത്തിൽ വിജയിക്കും കൂടി ചെയ്യും എന്നാണ് എന്താ ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്ന മെയിൻ എന്താ പോസിറ്റീവായിട്ടുള്ള മെയിൻ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടൊരു പോയിൻ്റാണ് ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഗുരുജി എൻ്റെ എല്ലാ ഗുരുക്കന്മാരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഈ വാക്കുകൾ ഗുരുജിയുടെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായി അർപ്പിക്കുന്നു. ജയ് ഗുരുദേവ്. ശിവ 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 ശിവ